ഉത്തർപ്രദേശിൽ പ്രിയങ്കാഗാന്ധി നിരന്തരം യോഗി ആദിത്യനാഥിനെയും ബി ജെ പി സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നു അതിനിടെ പ്രിയങ്കാഗാന്ധിയെ ഗാന്ധിയെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം എന്നാൽ കോൺഗ്രസ് ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് പ്രിയങ്കാഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ എന്നാൽ ഇതിനകം തന്നെ ഉത്തർപ്രദേശിലും ദേശീയ തലത്തിലും ബി ജെ പിക്ക് പ്രിയങ്കാ ഉയർത്തുന്നത് കടുത്ത വെല്ലുവിളിയാണ് ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങളായ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്കുള്ള എസ് ബി ജി സുരക്ഷ കേന്ദ്ര സർക്കാർ നവംബറിൽ പിൻവലിച്ചിരുന്നു ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നഗരവികസന മന്ത്രാലയത്തെ അറിയിച്ചതിന് പിറകെയാണ് സർക്കാർ വസതി ഒഴിയാനുള്ള നോട്ടീസ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് ദില്ലിയിലെ ലോധി എസ്റ്റേറ്റിലുള്ള വസതിയിൽ നിന്നും ഒരു മാസത്തിനകം ഒഴിയണമെന്നും അല്ലെങ്കിൽ പിഴ നൽകേണ്ടി വരും എന്നുമാണ് നോട്ടീസ് മൂന്നാം കിട പകപ്പോക്കലാണ് കേന്ദ്രം നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് തിരിച്ചടിച്ചിരിക്കുന്നത് ഇത്തരം നീക്കങ്ങളിലൂടെ കോൺഗ്രസ് മുട്ടുമടക്കുമെന്ന് കരുതരുതെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല പ്രതികരിച്ചു കോൺഗ്രസ് നേതൃത്വത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള കടുത്ത വെറുപ്പും പകയും രാജ്യത്തിന് അറിയാമെന്നും സുർജേവാല പറഞ്ഞു ഇത്തരം നോട്ടീസ് കാണിച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട പരാജയപ്പെട്ട മോദി സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ ഇനിയും കോൺഗ്രസ് പാർട്ടി വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്നും സുർജേവാല വ്യക്തമാക്കി ബി സർക്കാർ ഇപ്പോൾ ഏറ്റവും തരം താണിരിക്കുകയാണ് പ്രിയങ്കാഗാന്ധിയുടെ വസതി ഒഴിയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പരിഭ്രാന്തിയാണ് ബിജെപി സർക്കാരിന്റെ ഇത്തരം നിസ്സാര തീരുമാനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കില്ല അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിനുള്ള എസ് സുരക്ഷ കേന്ദ്ര സർക്കാർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് എത്തരത്തിലാണ് നീക്കം ചെയ്തത് എന്ന് രാജ്യം കണ്ടതാണ് രണ്ട് മുൻ പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗിനും എസ് ഡി ദേവഗൌഡയ്ക്കുമുള്ള എസ് സുരക്ഷയും ഇതിനു മുൻപ് നരേന്ദ്രമോദി നീക്കം ചെയ്തിട്ടുണ്ടെന്ന് സുർജേവാല കുറ്റു കോൺഗ്രസ് നേതൃത്വവും മുൻ പ്രധാനമന്ത്രിമാരും ഈ പരാജയപ്പെട്ട സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയവരാണ് ഇത് ഇനിയും അങ്ങനെ തന്നെ തുടരും ഇന്ദിരാഗാന്ധിയുടെ ചെറുമകളാണ് പ്രിയങ്ക കോൺഗ്രസോ പ്രിയങ്കാ ഗാന്ധിയോ ഇത്തരം നോട്ടീസുകൾ കണ്ടാൽ പോകുന്നവരല്ല എന്നും കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല തുറന്നടിച്ചു